പാപ്പായുടെ സമ്മേളനവേദിയിലേക്ക് വെട്ടുകത്തികളും വടിവാളുകളുമായി കടന്നുവന്ന കുട്ടികളും മുതിർന്നവരും ഏവരെയും തെല്ലം അമ്പരപ്പിച്ചു. പേപ്പൽ സന്ദർശനത്തോടനുബന്ധിച്ച് കോംഗോയിൽ സന്ദർശനം നടത്തവേ തീവ്രവാദത്തിനും അക്രമങ്ങൾക്കും ഇരകളായവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഏവരെയും അമ്പരപ്പിച്ച രംഗങ്ങൾ അരങ്ങേറിയത്. കിഴക്കൻ കോംഗോയിൽ നിന്നുള്ള കുട്ടികളാണ് തങ്ങളുടെ കുടുംബങ്ങളെ കൊല്ലാൻ അക്രമികൾ ഉപയോഗിച്ച വെട്ടുകത്തികളും വടിവാളുകളും പാപ്പയുടെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അനുരഞ്ജനത്തിൻ്റെ പ്രതീകമായി സമർപ്പിച്ചത്. മാനുഷികമായ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ കിഴക്കൻ കോംഗോയിൽ നിന്നുള്ള ആളുകളോട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലപ്പോഴും മൗനം പാലിക്കുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് മുന്നിൽ നിശബ്ദതയിൽ വിലപിക്കാനേ സാധിക്കൂ എന്ന് പാപ്പ പറഞ്ഞു. രാജ്യത്തിന് പുറത്തുനിന്നും ഉള്ളിൽ നിന്നും കോംഗോയിൽ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും പാപ്പ ശബ്ദമുയർത്തി. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും താൻ ദൈവത്തോട് ക്ഷമയാചിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിയിറങ്ങേണ്ടി വന്ന അവസ്ഥയും അതിഗൗരവമായ മനുഷ്യാവകാശ ലംഘനങ്ങളും പരിഹരിക്കാനാവാത്ത കുറ്റങ്ങളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ധനത്തിന് വേണ്ടിയുള്ള ആർത്തിയാണ് ഇതുപോലെയുള്ള പല അതിക്രമങ്ങൾക്കും പിന്നിലെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. തന്നെ കുരിശിലെത്തിയവരോട് ക്ഷമിച്ച യേശുവിൻ്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പിൻ്റെ ആയുധങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. കോംഗോയിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ നടന്ന കലാപങ്ങളിലും അക്രമ സംഭവങ്ങളിലുമായി 5.5 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തതായാണ് കണക്ക്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ കിഴക്കൻ കോംഗോയുടെ നിയന്ത്രണത്തിനായി 120-ലധികം സായുധ സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നത്.